നമസ്കാരം. ഗുജറാത്ത് രാഷ്ട്രീയത്തിൽ ഒരു കാര്യം വ്യക്തമായിരിക്കുന്നു, ജിഗ്നേഷ് മെവാനിയും അതോടൊപ്പം ഹാർദിക് പട്ടേലും കൂടെ ചേരുമ്പോൾ അവിടെ ഒരു പുതിയ യുഗത്തിന് തുടക്കമാവുകയാണ്. യുവ പ്രസരിപ്പുകൾ, രണ്ട് യുവ കേസരികൾ അവിടെ കോൺഗ്രസിനു വേണ്ടി പതാക ഉയർത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടങ്ങിയിരിക്കുകയാണ്. ജിഗ്നേഷ് മെവാനി നമുക്കറിയാം ദളിത് നേതാവാണ്. അദ്ദേഹത്തിന് അവിടെ ജനസമ്മതി ഉള്ളതുകൊണ്ട് തന്നെ അദ്ദേഹം ആദ്യമായി എം എൽ എ ആയപ്പോൾ തന്നെ കോൺഗ്രസിൻ്റെ ആശയങ്ങളുമായി ചേർന്ന് തന്നെ സഹകരിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. അംബേദ്കർ നയങ്ങളുമായി എല്ലാ രീതിയിലും എപ്പോഴും അദ്ദേഹം ആദർശങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന, ഗാന്ധിയൻ തത്വങ്ങളെ എല്ലാ രീതിയിലും ഉൾക്കൊള്ളുന്നൊരു വ്യക്തിയാണ് ജിഗ്നേഷ് മെവാനി എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഈ പറയുന്ന പട്ടീൽദാർ സമുദായം വലിയ രീതിയിൽ അവിടെ ഉള്ള ഗുജറാത്ത് എന്ന് പറയുന്ന ആ ഭൂവിസ്തൃതി നോക്കിയാൽ അവിടുത്തെ ഏകദേശം 40% അവിടെ വരുന്ന ജനസംഖ്യ പട്ടീൽദാർ സമുദായമാണ് എന്ന റിപ്പോർട്ടാണ് വരുന്നത്. അങ്ങനെയെങ്കിൽ ഈ ജാതീയമായ വോട്ടിൽ വിള്ളലുണ്ടാകും, ബി ജെ പി ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള നേട്ടം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊയ്യാൻ കഴിയില്ല എന്നുള്ളത് വ്യക്തമാണ്. വിജയ് രൂപാണിയെ അവിടെ നിന്നും പുകച്ച് പുറത്തു ചാടിച്ചത് പോലും, അതായത് ഗുജറാത്ത് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും മാറ്റിയത് പോലും തോൽവി ഭയന്ന് തന്നെയാണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പണ്ട് ഗുജറാത്ത് ബി ജെ പിയുടെ ശക്തി ദുർഗമായിരുന്നെങ്കിൽ അത് കോൺഗ്രസിലേക്ക് എത്തുക എന്നുള്ളത് അപ്രാപ്യമല്ല എന്നുള്ളത് ഏറെക്കുറെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. 2017 നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള വോട്ട് ശതമാനം നോക്കിയാൽ അറിയാം വലിയ വ്യത്യാസമൊന്നുമില്ല. വെറും 99 മാത്രം ബി ജെ പിക്ക് നേടാൻ കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് ആകട്ടെ 80 സീറ്റുകൾ നേടി. ഇക്കുറി ഒരുപക്ഷെ 100 കൂടുതൽ സീറ്റുകൾ വിജയിക്കാൻ കഴിയുമെന്ന പ്രത്യാശ കോൺഗ്രസിനുണ്ട്. അടിയൊഴുക്കുകളാണ് എപ്പോഴും എക്കാലത്തും ബി ജെ പിക്ക് എപ്പോഴും അനുകൂല ഘടകമായി മാറിയിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഉയർത്തി കാണിക്കാൻ ഒരു ദേശീയ നേതാവ് അല്ലെങ്കിൽ സംസ്ഥാന തലത്തിലുള്ള ഒരു ഉറച്ച നേതാവ് കോൺഗ്രസിനില്ലാതെ പോയി എന്നുള്ളതായിരുന്നു എപ്പോഴും അവർക്ക് വിഷമം തോന്നിയ ഒരു കാര്യം. അഹമ്മദ് പട്ടേൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഉണ്ടെങ്കിൽ പോലും അവരാരും ബി ജെ പിയുടെ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിക്ക് തുല്യമായി വളരുന്ന അല്ലെങ്കിൽ അതിന് തുല്യമായ ശക്തി പ്രകടിപ്പിക്കുന്ന ഒരു നേതാവായിരുന്നില്ല എന്നുള്ളതായിരുന്നു അവരുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഗുജറാത്തിൽ കോൺഗ്രസിന് ഒരു പറ്റം യുവ നേതാക്കളുണ്ടെന്നും അവരൊക്കെ ബി ജെ പിയുടെ പാളയത്തിൽ ചെന്ന് കൃത്യമായ മറുപടി കൊടുക്കാൻ കെൽപ്പുള്ളവരാണെന്നും ഹിന്ദി ഹൃദയഭൂമിയിലെ പോലത്തെ ഇപ്പോഴത്തെ ബി ജെ പിയുടെ അതിപ്രസരമൊന്നും ഈ പറയുന്ന ഗുജറാത്തിൽ ഇല്ല എന്നുള്ളതും ബി ജെ പി തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആർ എസ് എസ് നേതൃത്വം കൃത്യമായി പറയുന്നു, ഗുജറാത്തിൽ ഇനിയുള്ള കാലത്ത് ബി ജെ പിക്ക് അതൊരു വലിയ ബുദ്ധിമുട്ട് തന്നെയായിരിക്കും.